നമസ്കാരം. തിരഞ്ഞെടുപ്പ് ബോണ്ടിൽ CPM-നെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച RSP നേതാവ് ഷിബു ബേബി ജോൺ രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് ബോണ്ടിൽ ഉൾപ്പെട്ട വിവാദ ഫാർമ കമ്പനികളിൽ നിന്ന് CPM പണം വാങ്ങിയെന്ന് ഷിബു ബേബി ജോൺ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഏതൊക്കെ കമ്പനികളിൽ നിന്നാണെന്ന വ്യക്തമായ തെളിവുകളോടെയാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചത്. വിവാദ ഫാർമ കമ്പനികളായ മേഘ എഞ്ചിനീയറിംഗ്, നവയുഗ എഞ്ചിനീയറിംഗ് എന്നിവയിൽ നിന്നാണ് CPM പണം വാങ്ങിയതെന്ന് ഷിബു ബേബി ജോൺ ആരോപിച്ചു. ഇതുകൂടാതെ കിറ്റെക്സ്, മുത്തൂറ്റ്, യൂണിടെക് എന്നീ സ്ഥാപനങ്ങളും 2 തവണ പണം കൊടുത്തതായി ആരോപണമുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള പണം വാങ്ങിയ കണക്കുകളാണ് ഷിബു ബേബി ജോൺ പുറത്തുവിട്ടത്. വിവാദ കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന CPM നിലപാട് ഇരട്ടത്താപ്പാണെന്ന് ഷിബു ബേബി ജോൺ കൂട്ടിച്ചേർത്തു. അതിനൊപ്പം ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെട്ട കമ്പനികളിൽ നിന്നാണ് CPM പണം വാങ്ങിയെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. 2017 ആരംഭിച്ച ഇലക്ട്രൽ ബോണ്ട് പദ്ധതി വഴി വ്യക്തികൾക്കും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് അജ്ഞാതമായി സംഭാവനകൾ നൽകാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനയെ പറ്റി അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് അറിയിച്ചുകൊണ്ടാണ് പദ്ധതി റദ്ദാക്കിയത്. വിവരങ്ങൾ രഹസ്യമാക്കുന്നത് വിവരാവകാശ നിയമനത്തിന്റെ ലംഘനമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നേർവിപരീതമാണ് CPM-ന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇലക്ട്രൽ ബോണ്ട് വിഷയം കത്തിപ്പടർന്നപ്പോഴും അതിന് ഒരക്ഷരം അവർ മിണ്ടിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷിബു ബേബി ജോണിന്റെ ഈ പ്രതികരണം. സകല തെളിവുകളുമായാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. ആ നിലയ്ക്ക് ഇനി ഈ വിഷയത്തിൽ എന്താവും CPM-ന്റെ നിലപാട് എന്ന് കണ്ടറിയാം. അതോ ഇരട്ടത്തപ്പ് ഇനിയും പുറത്തെടുക്കുമോ എന്നൊക്കെ കാത്തിരുന്നു തന്നെ കാണണം. CPM-ന്റെ സകല കള്ളത്തരങ്ങളും പൊളിച്ചുകൊണ്ടാണിത്. അതേസമയം ഇലക്ട്രൽ ബോണ്ട് പദ്ധതിക്ക് ബദലായി ഒരു പുതിയ പദ്ധതി സർക്കാർ തയ്യാറാക്കുന്നതായി റിപ്പോർട്ടുകൾ. രാഷ്ട്രീയ പാർട്ടികൾക്ക് ധനസഹായം നൽകാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രഖ്യാപിക്കും എന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടാതെ പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നതോടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആശങ്കകളും പരിഹരിക്കപ്പെടുമെന്നും വിലയിരുത്തുന്നുണ്ട്.